ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാഷണൽ ഹൈവേ 66 ഭാഗമായി തൃശൂർ ജില്ലയിലെ ചേറ്റുവ പാലം പണിയുടെ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ഈ ചാനലിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താണെന്നറിയോ, ഇതുപോലുള്ള വീഡിയോ എടുക്കാനുള്ള ഒരു ഉന്മേഷം തന്നെത്താനെ വരും. അതായത് ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴുണ്ടാകുക. ചേറ്റുവ മുതൽ 7 വരെയുള്ള വർക്കിൻ്റെ വീഡിയോ ഈ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റീഅലൈൻമെൻ്റ് എല്ലാം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ ബൈപ്പാസുകൾ ഉള്ളതും ഇവിടെ തന്നെയാണ്. ചേറ്റുവ പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഹൈഡ്രോളിക് പൈലിംഗ് അല്ല ഇവിടെ നടക്കുന്നത്, ജങ്കാർ പൈലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗാകും പണികൾ. പിന്നെ നല്ലപോലെ ആഴമുള്ളതും നല്ലപോലെ വെള്ളമുള്ളതുമാണ് ഈ കരുവന്നൂർ പുഴ, അതായത് ചേറ്റുവ പുഴ. ഈ പുഴയ്ക്ക് കുറുകെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഈ കരുവന്നൂർ പുഴ, അതായത് ചേറ്റുവ കായൽ, പടിഞ്ഞാറോട്ട് ഒഴുകി ഇവിടെ കടലിൽ ചേരുന്നുണ്ട്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയാൽ ചേറ്റുവ അഴിമുഖത്തേക്ക് എത്താം. ഈ പുഴയിലൂടെ കടലിലേക്കാണ് ഈ ബോട്ട് പോകുന്നത്. 300 മീറ്ററാണ് ഈ ചേറ്റുവ പാലത്തിൻ്റെ ആകെയുള്ള നീളം. നിലവിലുള്ള ചേറ്റുവ പാലം 2 വരിയാണ്. അതിനോട് ചേർന്നിട്ടാണ് പുതിയ 4 വരി പാലം നിർമ്മിക്കുന്നത്. 4ഉം 2ഉം 6 വരി പാത. പുതുതായി നിർമ്മിക്കുന്ന പാലം ഇപ്പോഴുള്ള പാലത്തിനോട് ചേർന്ന്, അതായത് 2 പാലങ്ങളും മുട്ടിയിരിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് ഇവിടെയുള്ള സൈറ്റ് എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞത്. ശിവാലയ കമ്പനിയാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. 4 വരി വരുന്നത് കൊണ്ട് തന്നെ 16 പൈലുകളാണ് ചെയ്യുന്നത്. ജങ്കാർ ഉപയോഗിച്ച് പൈലിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേയേറെ സമയമെടുക്കുന്നത്. ഹൈഡ്രോളിക് ആയിരുന്നെങ്കിൽ ചടുപടേന്ന് തീർന്നേനെ. ഇവിടെ ഇപ്പോൾ പൈലിങ്ങിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ചേറ്റുവ പാലത്തിൽ കുറച്ച് നേരത്തേക്ക് ട്രാഫിക് നിയന്ത്രണമുണ്ട്. വലിയ മിക്സർ ട്രക്ക് പാലത്തിൻ്റെ മുകളിൽ നിർത്തി അതിൽ നിന്നാണ് പൈലിങ്ങിന് ആവശ്യമായ കോൺക്രീറ്റ് എത്തിക്കുന്നത്. ഇവിടെ അടുത്ത് പാലംകടവിൽ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് കോൺക്രീറ്റ് മിക്സ് എല്ലാം വരുന്നത്. ഈ പാലത്തിന് കിഴക്ക് വശമായി കുറേയേറെ ദ്വീപുകൾ കാണാം, ഒപ്പം കണ്ടൽ കാടുകളും. ഇവിടെ പൈൽ ക്യാപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 പൈലിംഗ് ആണ് ചെയ്യുന്നത്. വളരെ വൈകിയാണ് ഇവിടുത്തെ പണികൾ ആരംഭിച്ചത്. ജങ്കാർ ഉപയോഗിച്ച് പൈലിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് പണികൾ വൈകുന്നതും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. എന്തായാലും പണികൾ വേഗം തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പാലത്തിൻ്റെ താഴത്ത് നിന്ന് പുഴമീനെല്ലാം വാങ്ങാൻ സാധിക്കും. ദേ ഒരു 5 വരുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റാണ് എപ്പോഴും. ഈ പാലം ഇറങ്ങി ചെന്നാൽ 2 വശത്തായിട്ട് മീൻ വിൽക്കുന്ന കടകൾ കാണാം. കക്ക, കല്ലുമ്പക്കായ്, പലതരം പുഴമീനുകൾ എന്നിവയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. എന്തായാലും ചേറ്റുവ പാലത്തിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. എന്നാലേ ഇത്തരം വീഡിയോകൾ ഇനിയും ചെയ്യണോ വേണ്ടയോ എന്ന് അറിയുകയുള്ളൂ. അടുത്ത വീഡിയോകളിൽ കൂടുതൽ ഡ്രോൺ വീഡിയോകളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് കൂടിയാലേ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.